പ്രിയരേ നമസ്കാരം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 12-ാം ദിവസം ഭീമൻ ഒരാനയെ ഭയന്ന് രണഭൂമിയിൽ നിന്ന് ആത്മരക്ഷാർത്ഥം ഓടിപ്പോയോ? അതെ, അത് സംഭവിച്ചതാണ്. അതിനർത്ഥം അദ്ദേഹം ഭീരുവായ യോദ്ധാവാണെന്നല്ല. ശരിയായതും വ്യക്തമായതുമായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. ഭീമനും ഭഗദത്തന്റെ ആന സുപ്രതികയുമാണ് ഇവിടെ പ്രധാന കഥാപാത്രങ്ങൾ. തകർക്കപ്പെട്ട പാണ്ഡവ സൈന്യം നാനാ ദിക്കിലേക്കും ഓടിപ്പോയപ്പോൾ പ്രജ്യോതിഷയുടെ അധിപൻ തന്റെ ആനപ്പുറത്ത് ഭീമനെതിരെ മുന്നേറി. ആന തന്റെ രണ്ട് മുൻകാലുകളും തുമ്പിയും രോഷത്തോടെ ഉയർത്തി. ആ കണ്ണുകളിലെ രോഷം പാണ്ഡുപുത്രനെ ദഹിപ്പിച്ചേക്കുമെന്ന് തോന്നിപ്പോവും. സുപ്രതിക എന്ന ആനയുടെ അടിയിൽ കയറി ഭീമൻ സ്ഥാനം പിടിച്ചു. കാരണം അദ്ദേഹത്തിന് അഞ്ജലിക വേദ എന്ന ശാസ്ത്രം അറിയാമായിരുന്നു. പാണ്ഡുപുത്രൻ ആനയുടെ ശരീരത്തിനടിയിൽ നിന്ന് നഗ്നമായ കൈകൾ കൊണ്ട് അതിനെ അടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ ഞെരിച്ചു കൊല്ലുവാൻ കുനിഞ്ഞിരുന്ന അജയനായ ആ ആനയെ വീണ്ടും വീണ്ടും അടിച്ചു. അതിനുശേഷം കുശവന്റെ ചക്രം പോലെ ആന വേഗത്തിൽ തിരിയാൻ തുടങ്ങി. 10,000 ആനകളുടെ ശക്തിയാൽ അനുഗ്രഹീതനായ മൃഗോധരൻ ആ ആനയെ അടിച്ചുകൊണ്ടിരുന്നു. ഭീമൻ സുപ്രതികയുടെ ശരീരത്തിനടിയിൽ നിന്ന് പുറത്തു വന്ന് ആനയ്ക്ക് അഭിമുഖമായി നിന്നു. അപ്പോൾ സുപ്രതിക ഭീമനെ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് മുട്ടുകുത്തിച്ച് താഴെയിരുത്തി. ഭീമന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച ആന അദ്ദേഹത്തെ വധിക്കുവാനൊരുങ്ങി. പൊടുന്നനെ ആ തുമ്പിക്കൈ വളച്ചൊടിച്ച് ഭീമൻ അതിന്റെ ചുറ്റിപ്പിണയിൽ നിന്ന് സ്വയം മോചിതനായി. ഒരിക്കൽ കൂടി ആ വലിയ ജീവിയുടെ ശരീരത്തിനടിയിൽ സ്വയരക്ഷയ്ക്കായി കയറിപ്പറ്റി. സ്വന്തം അണിയിലെ ഒരു ആനയുടെ വരവ് പ്രതീക്ഷിച്ച് അദ്ദേഹം കാത്തിരുന്നു. അവസരം വന്നപ്പോൾ മൃഗത്തിന്റെ ശരീരത്തിനടിയിൽ നിന്ന് പുറത്തു വന്ന് ഭീമൻ അതിവേഗം ഓടിപ്പോയി. സുപ്രതികയുടെ അടിയിൽ നിന്ന് ഓടിപ്പോകുവാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഭീമൻ വളരെയധികം പ്രയത്നിച്ചെങ്കിലും ആനയെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വായുപുത്രനെ വില കുറച്ച് കാണേണ്ടതില്ല. കാരണം പരമമായ നാരായണായുധത്തിന് മുന്നിൽ കീഴടങ്ങാത്ത വീരയോദ്ധാവാണ് അദ്ദേഹം. തന്റെ ഉടമയായ ഭഗദത്ത രാജാവിന്റെ വൈഷ്ണവാസ്ത്രത്താൽ സുപ്രതിക എന്ന ആന ശക്തിമത്തായി തീർന്നു. ഭഗദത്തന്റെ വൈഷ്ണവാസ്ത്രത്തിന്റെ ശക്തി ശ്രീകൃഷ്ണൻ അർജുനനോട് വിശദീകരിക്കുന്നുണ്ട്. ദൂരെ ഉയരുന്ന കനത്ത പൊടിപടലം കണ്ട് സൈന്യത്തിന്റെ രോദനം കേട്ട് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, പ്രജ്യോതിഷ്പുരിയുടെ ഭരണാധികാരി നമ്മുടെ സൈന്യങ്ങൾക്കിടയിൽ വലിയ സംഹാര താണ്ഡവമാടുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആന യോദ്ധാവാണ് അവരുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ ആനയെ ദിവ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു ആനയ്ക്കും അതിനോട് മത്സരിക്കാൻ കഴിയില്ല. എല്ലാ ആയുധങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള കഴിവ് അതിനുണ്ട്. അഗ്നിക്ക് പോലും ഈ ആനയെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും അതിനെ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ സൈന്യത്തെ മുഴുവനത് നശിപ്പിക്കും. നമുക്കല്ലാതെ ആ ജീവിയെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. വേഗം ഭഗദത്തന്റെ അടുത്തേക്ക് തേർത്തെളിക്കൂ. എനിക്കവനെ വധിക്കണം. തന്റെ ഭക്തന്റെ കൽപ്പനയെ തുടർന്ന് ഭഗവാൻ കൃഷ്ണൻ രഥം ഭഗദത്ത രാജാവിന്റെ ദിശയിലേക്ക് നയിക്കാൻ തുടങ്ങി. എന്നാൽ സംസപ്തകർ അർജുനനെ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുവാൻ മുൻപോട്ട് തയ്യാറായി വന്നു. അവരെ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാതെ അവർ തടഞ്ഞു. അതിനാൽ തന്നെ സംസപ്തകരെ ഉന്മൂലനം ചെയ്യുവാൻ പാർത്ഥൻ തീരുമാനമെടുത്തു. അവർക്കുമേൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആയുധ പ്രയോഗത്തിൽ ആകാശത്തു നിന്നും ലക്ഷക്കണക്കിന് അസ്ത്രങ്ങൾ പെയ്യുവാൻ തുടങ്ങി. അവ സൈനികരിൽ തുളച്ചു കയറി അവരുടെ കൈകളും കാലുകളും തലകളും ഛേദിച്ചു. അവരുടെ രഥങ്ങളിൽ നിന്നും കുതിരകളിൽ നിന്നും ആനകളിൽ നിന്നും വീണ് യോദ്ധാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്രത്തോളം മാരകമായിരുന്നു ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തി. ഭീമാകാരമായ ആനകളുടെ വശങ്ങളും തലയും പിളർന്ന് മാംസവും രക്തവും കൊണ്ട് കുന്നുകൾ പോലെ യുദ്ധക്കളം നിറഞ്ഞു. ആയിരക്കണക്കിന് യോദ്ധാക്കളെ തന്റെ സ്വർഗീയ ആയുധത്താൽ വധിച്ച ശേഷം കൃഷ്ണനോട് അർജുനൻ ആജ്ഞാപിച്ചു. ഭഗവാൻ കൃഷ്ണൻ പിന്നീട് കുതിരകളെ ഭഗദത്തനിലേക്ക് കുതിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു കൗരവ പോരാളിയായ സുശർമൻ വീണ്ടും അവരെ വെല്ലുവിളിച്ചു. ആശയക്കുഴപ്പത്തിൽ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നു, മങ്ങാത്ത മഹത്വമുള്ളവനെ, സുശർമൻ വീണ്ടും പോരിന് വിളിക്കുന്നു. വടക്ക് നമ്മുടെ സൈന്യം ദ്രോണരാലും ഭഗദത്തനാലും തകർക്കപ്പെടുകയാണ്. ഞാൻ ഇവരെ വധിക്കണോ അതോ എന്റെ വിഭാഗത്തെ രക്ഷിക്കുകയാണോ വേണ്ടത്? കൂടുതൽ അപകടത്തിൽ നിന്ന് അർജുനനോട് ഉത്തരം പറയാതെ സുശർമന്റെ നേരെ രഥം തെളിച്ചു. കൊടുന്നനെ അവരെയെല്ലാം മാരകായുധങ്ങളുടെ ആയുധ പെരുമഴയൊഴുക്കി അർജുനൻ നാമാവശേഷമാക്കി. തുടർന്ന് അവർ ചിതറിപ്പോയ സൈന്യത്തിനിടയിലൂടെ രഥം വടക്കോട്ട് തിരിച്ച് ഭഗദത്തനെ ലക്ഷ്യമാക്കി നീങ്ങി. ഭഗവാൻ കൃഷ്ണനെയും അർജുനനെയും കണ്ട ഭഗദത്ത രാജാവ് ആയുധമഴയോടെ അവരെ അഭിവാദ്യം ചെയ്തു. ഗാന്ഡീവത്തിന്റെ ചരട് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അർജുനൻ ബാണങ്ങൾ ഭഗദത്തിന് നേരെ പായിച്ചു. ആ ബാണങ്ങൾ ഭഗദത്തനെ സമീപിക്കും മുൻപ് പൊടിഞ്ഞുപോയി. അവരുടെ രഥം ചവിട്ടിമതിക്കാൻ ഭഗദത്തൻ തന്റെ ആനയെ പ്രേരിപ്പിക്കുന്നു. അവരുടെ നേർക്കെടുത്ത ആനയുടെ പാതിയിൽ നിന്ന് കേശവൻ കൊടുന്നനെ രഥം വെട്ടിച്ചു മാറ്റി. ഭഗദത്തനെയും സുപ്രതികയെയും പിന്നിൽ നിന്ന് ആക്രമിക്കുവാനുള്ള അവസരം വന്നു ചേർന്നെങ്കിലും യുദ്ധ നിയമങ്ങൾ ഓർത്ത് അർജുനൻ അങ്ങനെ പ്രവർത്തിച്ചില്ല. ആന പോയ പോക്കിൽ മറ്റു ആനകൾക്കും തേരുകൾക്കും കുതിരകൾക്കും മേൽ പതിച്ച് അവയെ പൂർണ്ണമായും നശിപ്പിച്ചു. അർജുനൻ അത് സഹിക്കവയ്യാതെ രാജാവിനെ ആക്രമിക്കുന്നു.
പ്രജ്യോതിഷ് പുരിയുടെ രാജാവ് സ്വർണ തുവലുകൾ കൊണ്ട് അലങ്കരിച്ച് ഇരുമ്പ് അറ്റമുള്ള അമ്പുകൾ കൊണ്ട് ശ്രീകൃഷ്ണനെ ആക്രമിച്ചു. ആകാശത്ത് ജ്വലിക്കുന്ന ഉൽക്കകൾ പോലെ അവ പ്രത്യക്ഷപ്പെട്ടു. ഭഗദത്തന്റെ വില്ലിൽ നിന്നും വിടർന്ന ആ അസ്ത്രങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ശരീരത്തെ തുളച്ച് ഭൂമിയിൽ പ്രവേശിച്ചു. ഈ ഭൗതിക ലോകത്തിലെ ഒരു ആയുധവും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തെ ദോഷകരമായി ബാധിക്കില്ല. കാരണം അവരുടെ ശരീരം കേവലമായ അവബോധത്തിന്റെ ആനന്ദത്താൽ നിർമ്മിച്ചതാണ്. അതിനെ നിത്യത, അറിവ്, ആനന്ദം എന്നൊക്കെ വിലയിരുത്താം. ഒരു സാധാരണ ജീവിയുടെ ശരീരം പോലെ തന്റെ ശരീരത്തിലെ ശരങ്ങൾ തളയ്ക്കുവാൻ ഭഗവാൻ അനുവദിച്ചു. എന്നാൽ ഭഗവാന്റെ ആത്മീയ ശരീരം ഭൗതിക നിയമങ്ങളുടെ സ്വാധീനത്തിലല്ലാത്തതിനാൽ വേദനയോ മരണമോ ഭഗവാന്റെ അടുക്കൽ ഉണ്ടാവുന്നില്ല. തുടർന്നും അർജുനനും ഭഗദത്തനും ഘോരഘോരമായ പോരാട്ടങ്ങളാണ് പുറത്തെടുത്തത്. കടുത്ത പോരിൽ അസംതൃപ്തനായ ഭഗദത്തൻ ആനയുടെ കൊളുത്ത് ദിവ്യമായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് വൈഷ്ണവായുധമാക്കി മാറ്റി അർജുനന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ അവന് നേരെ തൊടുത്തു. എന്നാൽ അപകടകരമായ ആയുധത്തെ സാരഥിയുടെ തട്ടിൽ എഴുന്നേറ്റ് നിന്ന് ഭഗവാൻ കൃഷ്ണൻ സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി. ആയുധം നെഞ്ചിൽ പതിച്ചതോടെ അതൊരു പുഷ്പഹാരമായി അദ്ദേഹത്തിൽ ചാർത്തപ്പെട്ടു. ആ പ്രവൃത്തി അർജുനനെ പ്രകോപിപ്പിച്ചു. സാരഥിയായ അങ്ങ് എന്തിനാണ് താങ്കളുടെ പ്രതിജ്ഞ ലംഘിച്ചത്? ഞാൻ അപകടകരമായ അവസ്ഥയിലായിരിക്കുമ്പോൾ അങ്ങ് ഇടപെട്ടാൽ പോരെ? ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഞാൻ പ്രാപ്തനാണ്. ദേവന്മാരുടെയും അസുരന്മാരുടെയും സൈന്യത്തെ നശിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് താങ്കൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അതിനുള്ള മറുപടിയായി കൃഷ്ണൻ പറയുന്നു, ഹേ പാർത്ഥ, പ്രാചീന ചരിത്രമായ ഈ രഹസ്യം അതേപടി കേൾക്കുക. ഹേ പാപമില്ലാത്തവനെ, എനിക്ക് 4 രൂപങ്ങളുണ്ട്. ലോകങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ ഞാൻ ശാശ്വതമായി വ്യാപൃതനാണ്. എന്നെ തന്നെ സ്വയം വിഭജിച്ച് ലോകത്തിന്റെ നന്മയ്ക്കായി നിയമിക്കുന്നു. എന്റെ ഒരു രൂപം ഭൂമിയിൽ തങ്ങി സന്യാസ തപസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. മറ്റൊരാൾ ലോകത്തിന്റെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ കാണുന്നു. എന്റെ 3 രൂപം മനുഷ്യരുടെ ലോകത്ത് വരുന്നത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടിയാണ്. എന്റെ 4 രൂപം 1000 വർഷങ്ങളായി നിദ്രയിലുമാണ്. 1000 വർഷത്തിനൊടുവിൽ നിദ്രയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന എന്റെ രൂപം അർഹരായ ആളുകൾക്ക് മികച്ച അനുഗ്രഹങ്ങൾ നൽകുന്നു. ആ സമയം സംജാതമായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഭൂമിദേവി തന്റെ മകനായ നരകനു വേണ്ടി വരം ചോദിച്ചു. ഹേ പാർത്ഥ, ആ അനുഗ്രഹം എന്തായിരുന്നുവെന്ന് കേൾക്കുക. വൈഷ്ണവായുധം കൈവശമുള്ള എന്റെ പുത്രൻ ദേവന്മാരാലും അസുരന്മാരാലും വധിക്കപ്പെടാൻ സാധിക്കാത്തവനായി തീരട്ടെ എന്നായിരുന്നു ആ വരം. ആ ആയുധം എനിക്ക് അങ്ങനെയാണ് നരകന് നൽകേണ്ടി വന്നത്. ഈ പ്രാർത്ഥന കേട്ട് ഞാൻ പരമോന്നതവും അപ്രമാദിത്വവുമായ വൈഷ്ണവായുധം ഭൂമിപുത്രന് നൽകി. ആ സമയത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഹേ ഭൂമി, നരകന്റെ സംരക്ഷണത്തിനായി ഈ ആയുധം അപ്രമാദിത്തമാകട്ടെ. അവനെ വധിക്കുവാൻ ആർക്കും കഴിയില്ല. ഈ ആയുധത്താൽ സംരക്ഷിക്കപ്പെട്ട നിന്റെ പുത്രൻ എല്ലാ ലോകങ്ങളിലും അജയനായിരിക്കും. എല്ലാ ശത്രു സൈന്യങ്ങളെയും തകർക്കുകയും ചെയ്യും. അങ്ങനെയാകട്ടെ എന്ന് മുഴിഞ്ഞ ബുദ്ധിമതിയായ ദേവി അവളുടെ ആഗ്രഹം നിറവേറ്റി മടങ്ങി. നരകനും അജയനായിത്തീർന്നു. എല്ലായ്പ്പോഴും തന്റെ ശത്രുക്കളെ നിഗ്രഹിച്ചു. നരകനിൽ നിന്നാണ് ഹേ പാർത്ഥ, പ്രജ്യോതിഷങ്ങളുടെ അധിപതിയായ ഭഗദത്തിന് എന്റെ ഈ ആയുധം ലഭിച്ചത്. ഈ ആയുധം മൂലം ഇന്ദ്രനും രുദ്രനും ഉൾപ്പെടെ വധിക്കപ്പെടാത്തവരായി സർവ്വലോകങ്ങളിൽ ആരുമില്ല. ഈ നരകാസുരൻ അഥവാ ഭൗമാസുരൻ അതിഥിയുടെ കമ്മലുകൾ മോഷ്ടിച്ചു. ഇന്ദ്രന്റെ സ്വർഗീയമായ മേരുപർവ്വതത്തിന്റെ ഒരു ഭാഗവും കീഴടക്കി. പിന്നീട് വരുണനെ സമീപിച്ച് അദ്ദേഹത്തെയും കീഴടക്കുന്നു. അദ്ദേഹത്തിന്റെ വിലയേറിയ ഛത്രവും എടുത്തുകൊണ്ടുപോയി. എനിക്ക് ദ്വാരകയിൽ അനവധി പരാതികൾ വന്നപ്പോൾ ഞാൻ പ്രജ്യോതിഷ്പുരിയിൽ പോയി ഭൗമാസുരനെ വധിച്ചു. എന്നാൽ വൈഷ്ണവായുധം അവൻ ഭഗദത്തിന് കൈമാറിയിരുന്നു. നിന്നെ വധിക്കുവാൻ ആ ആയുധം അവന് വിട്ടുകൊടുത്തിരിക്കുന്നു. എനിക്കല്ലാതെ ആ ആയുധത്തെ മറ്റാർക്കും പരാജയപ്പെടുത്തുവാനാവില്ല. ഇപ്പോൾ ഭഗദത്തിനെയും അദ്ദേഹത്തിന്റെ വാഹനമായ സുപ്രതികയെയും വൈഷ്ണവായുധം എപ്പോഴും സംരക്ഷിക്കുന്നു. ഭഗദത്ത രാജാവിന്റെ വൈഷ്ണവായുധം മൂലം സുപ്രതികയുടെ ശക്തി 10 വർദ്ധിച്ചു. അതിനാൽ തന്നെ ഈ ആനകളിൽ ഏറ്റവും മുൻപന്തിയിലാണ്. യുദ്ധത്തിൽ അതിനെ നേരിടാൻ ഒരു എതിരാളിയുമില്ല. മികച്ച നൈപുണ്യം ആർജിക്കുന്നതിനാൽ ആ ജീവിക്ക് ഒരിക്കലും ക്ഷീണമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ആയുധങ്ങളിൽ നിന്നും സുരക്ഷിതനുമാണ്. തന്മൂലം സുപ്രതിക ഒരു അസാധാരണ ആനയായി തീരുന്നു. വൈഷ്ണവാസ്ത്രം എന്നിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ അവന്റെ ആനയെ ഇപ്പോൾ നിസാരമായി വധിക്കാം. ലോക നന്മയ്ക്കായി ഭഗദത്തിന്റെ പിതാവിനെ ഞാൻ വധിച്ചതുപോലെ നിങ്ങൾക്ക് ഭഗദത്തിനെ വധിക്കാം. വൈഷ്ണവാസ്ത്രത്തിന്റെ ഉപയോഗം മൂലം ഭഗദത്തിന്റെയും ആനയുടെയും സംരക്ഷണം അവരിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. 10,000 ആനകളുടെ കരുത്തുള്ള ഭീമസേനന് പോലും പൊരുതി നിൽക്കാൻ കഴിയാതെ വന്ന സുപ്രതിക എന്ന ആനയും സാധാരണ ആനയുടെ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു. അതുകൊണ്ട് തന്നെ ആ പൊരുത്തക്കേട് ബലശാലിയായ ഭീമന്റെ അധപ്പതനമല്ല, ഭഗവാന്റെ ആയുധമായ വൈഷ്ണവായുധത്തിന്റെ അതിപ്രസരം മാത്രമാണ്. ഭഗവാനല്ലാതെ ആ ആയുധത്തെ നേരിടാനോ നിയന്ത്രിക്കാനോ
മത്സരിക്കുവാനോ മറ്റാർക്കും കഴിയില്ല. ആ ആയുധപ്രയോഗം ഭഗവാൻ സ്വയം ഏറ്റുവാങ്ങിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും പാർത്ഥൻ വധിക്കപ്പെടുമായിരുന്നു. ഭഗദത്തന്റെയും ആനയുടെയും കഥ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. താല്പര്യമുള്ളവർ കാണാൻ ശ്രമിക്കുക. പ്രിയരെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം എല്ലാവർക്കും കൃതാർത്ഥമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.